ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിബ്സ് വ്ളോഗ്. ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കേക്കിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാനില സ്പോഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ എഫക്റ്റിലാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളം തന്നെ എനേബിൾ ചെയ്തേക്കാനും മടക്കല്ലേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യേണ്ടത്, ആ പാത്രത്തിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ഗ്രീസ് ഇട്ടിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒട്ടും തന്നെ നനവില്ലാത്തൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചേക്കാം. അതോടൊപ്പം തന്നെ പിഞ്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബേച്ച് ചെയ്യാം. ഇനി നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അര കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് 3 തവണ അരിക്കലാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു വലിയ സോസ് പാനിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ അതിൻ്റെ അടിക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു കാരണം വെച്ചാൽ 45 മിനിറ്റിന് മുന്നേ തുറന്ന് നോക്കാൻ പാടില്ല. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേക്ക് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്കൊക്കെ കണ്ടെങ്കിൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് കണ്ട് നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റാം. പിന്നെ നമ്മളെ കേക്ക് ടേസ്റ്റ് കൂടാനുള്ള ടിപ്പാണ് നമ്മൾ മൈദ എടുക്കുമ്പോൾ അതിന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കേക്ക്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഡ്രെസ്സിങ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിന് 10 ടേബിളിൻ്റെ ടിപ്പാണ്. ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് എൻ്റെ മുകളിലായിട്ട് സാധാ ഒരു പാറ്റം വെക്കുക. അതുകൊണ്ട് നമുക്ക് 10 ടേബിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കേക്ക് വെച്ചിട്ട് നമുക്ക് 2 ലെയറാക്കിയിട്ട് മുറുക്കാം. അപ്പോൾ 2 ലെയറാക്കിയിട്ടാണ് മുറുക്കുന്നത്. നമുക്ക് 3 ലെയറാക്കിയിട്ടൊക്കെ മുറുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെച്ച് ചെയ്യാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ 3 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഞാൻ 3 വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
ഇപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി വൈറ്റ് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുകളിൽ മുഴുവനായിട്ടും വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ സൈഡിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾഡ് തന്നെ അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.